നമസ്കാരം. ഓക്സി പി എസ് സിയുടെ എസ് സി ആർ ടി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയാണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ ഭരണഘടന എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൻ്റെ ബാക്കിയാണ്. നമുക്ക് നോക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ. അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? പാർലമെൻ്ററി ഭരണ സമ്പ്രദായമാണ്. ഇന്ത്യക്ക് ഒരു പാർലമെൻ്ററി ഭരണ സമ്പ്രദായമാണ്. നമുക്കറിയാം രാജ്യസഭ ലോകസഭ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാർലമെൻ്റ് എങ്ങനെയാണ്? രാജ്യസഭ ലോകസഭ. അപ്പോൾ നമ്മുടെ ഭരണഘടന ഒരു പാർലമെൻ്ററി ഭരണ സമ്പ്രദായമാണ്. അതുപോലെ മൗലിക അവകാശങ്ങൾ നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതയാണ്. മൗലിക അവകാശം പോലെ തന്നെ മൗലിക കർത്തവ്യങ്ങളും നിർദ്ദേശ തത്വങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ്, പിന്നെ നിയമവാഴ്ച, അതുപോലെ സംയുക്ത വ്യവസ്ഥ, എഴുതപ്പെട്ട ഭരണഘടന, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. അപ്പോൾ ഈ പോയിൻ്റ് ഇതുപോലെ എഴുതി വെക്കണം. ഇങ്ങനെ ഈ പോയിൻ്റുകൾ തന്നെ തരും ചിലപ്പോൾ, കാരണം എസ് സി ആർ ടിയിലുള്ളതാണ്. പാർലമെൻ്ററി ഭരണ സംവിധ സമ്പ്രദായമാണ് എന്ത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഉള്ളത്? നമുക്കറിയാലോ പാർലമെൻ്ററി ഭരണ സമ്പ്രദായം. രാജ്യസഭ ലോകസഭ അങ്ങനെയാണ് നമ്മുടെ പാർലമെൻ്റ്. ഓക്കെ, അതുപോലെ തന്നെ രാഷ്ട്രപതിയാണ് നമ്മുടെ രാഷ്ട്രത്തലവൻ. ഓക്കെ, പിന്നെ മൗലിക അവകാശങ്ങൾ, ആറ് മൗലിക അവകാശങ്ങളാണ് നമുക്കുള്ളത്. അതുപോലെ മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, സംയുക്ത വ്യവസ്ഥ, എഴുതപ്പെട്ട ഭരണഘടന, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. ഇത്രയാണ് നമ്മുടെ സവിശേഷതകൾ ഭരണഘടനയുടെ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി പറയുന്നത് ആദ്യത്തെ സവിശേഷതയായിട്ടുള്ള പാർലമെൻ്ററി ഭരണ സമ്പ്രദായത്തെക്കുറിച്ചാണ്. എന്താണ് പാർലമെൻ്ററി ഭരണ സമ്പ്രദായം? നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് പാർലമെൻ്ററി ജനാധിപത്യ സമ്പ്രദായമാണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്താ? പാർലമെൻ്ററി ഭരണ സമ്പ്രദായമാണ്. കാരണം പാർലമെൻ്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായമാണ് നമ്മുടെ ഇന്ത്യ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്താണ് ഈ പാർലമെൻ്ററി ജനാധിപത്യ സമ്പ്രദായം? അതാണ് പറയുന്നത് രാജ്യഭരണത്തിന് വേണ്ടി, എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണത്തിന് വേണ്ടി ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ തിരഞ്ഞെടുക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. പാർലമെൻ്ററി ഭരണ സമ്പ്രദായം നമ്മുടെ ഭരണഘടനയുടെ ഒരു സവിശേഷതയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് നമ്മൾ ഫോളോ ചെയ്യുന്നതും അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യം ഫോളോ ചെയ്യുന്നതും പാർലമെൻ്ററി ജനാധിപത്യ സമ്പ്രദായമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യം ആയിട്ടുള്ള ഇന്ത്യ, നമ്മുടെ ഇന്ത്യയുടെ ഭരണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണത്തിന് വേണ്ടി ജനങ്ങൾ, നമ്മൾ ഉൾപ്പെടുന്ന ജനങ്ങൾ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുക. എങ്ങനെ? പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ തിരഞ്ഞെടുക്കുന്നു. ഓക്കെ, വോട്ടിംഗ് പ്രായം 18 ആണ് നമുക്കറിയാം. അങ്ങനെ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ നമ്മൾ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. എന്നിട്ടോ തിരഞ്ഞെടുക്കപ്പെട്ടവർ, നമ്മളിങ്ങനെ തിരഞ്ഞെടുത്ത് വിജയിപ്പിക്കുന്ന ആളുകൾ ചേർന്നിട്ട് ഒരു ജനപ്രതിനിധി സഭയായി പ്രവർത്തിക്കുന്നു. അറിയാലോ സ്റ്റേറ്റിലാണെങ്കിൽ സംസ്ഥാന നിയമസഭ, കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ എന്താണ് രാജ്യസഭ, ലോകസഭ അടങ്ങുന്ന പാർലമെൻ്ററി, അതായത് നമ്മൾ പറയുന്നത് ആ ഒരു കാര്യത്തിലേക്ക് തന്നെയാണ്. അപ്പോൾ ജനപ്രതിനിധി സഭയായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന ആളുകൾ ഒരു പ്രതിനിധി സഭയായിട്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ ഈ പ്രതിനിധി സഭ പാർലമെൻ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനമാണ് പാർലമെൻ്ററി ഭരണ സമ്പ്രദായം. ഓക്കെ, മനസ്സിലായല്ലോ. നിയമനിർമ്മാണമാണ് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല. ഒരു തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് നിയമനിർമ്മാണം പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതലകളിൽ ഉൾപ്പെടുന്ന ഒരാളാണ് അത് നിയമനിർമ്മാണം. നിയമം നിർമ്മിക്കുകയാണ് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല. അപ്പോൾ മനസ്സിലായില്ല, പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ നമ്മളെന്താ ഓരോ ആള് ജനപ്രതിനിധികളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അവരെന്തോ ഒരു അവരെങ്ങനെ എന്തായി മാറുന്നു, ഒരു ജനപ്രതിനിധി സഭയായിട്ട് പ്രവർത്തിക്കുന്നു, നമുക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അങ്ങനെ ഈ ജനപ്രതിനിധി സഭ, അങ്ങനെയുള്ള ഈ ജനപ്രതിനിധി സഭയാണ് എന്ത് പാർലമെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനമാണ് പാർലമെൻ്ററി ഭരണ സമ്പ്രദായം. ഇതൊരു ഔട്ട്ലൈൻ ആയിട്ടാണ് പറയുന്നത്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ജനങ്ങൾ തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനമാണ്. ആരാ ഭരണം നടത്തുക? നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകൾ, ഒക്കെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളുകൾ തന്നെയാണ്. അവരൊരു ജനപ്രതിനിധി സഭയായിട്ട് മാറുന്നു. അങ്ങനെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ജനപ്രതിനിധി സഭയിലൂടെ ഇവർ ഭരണം നടത്തുന്ന സംവിധാനമാണിത് പാർലമെൻ്ററി ഭരണ സമ്പ്രദായം. ഓക്കെ, ഒന്നും അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. എന്നാൽ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് നിയമനിർമ്മാണമാണ് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല. അപ്പോൾ പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത് നിയമങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. അറിയാലോ നിയമങ്ങൾ നിർമ്മിക്കുന്നു, അതൊക്കെ രാജ്യസഭ, ലോകസഭ, രാജ്യസഭ എന്നിവരുടെ ആ ബില്ല് പോകുന്നു. അവസാനം ആ ഒരു ബില്ല് നിയമമായി മാറണമെങ്കിൽ ആരുകൂടി സാങ്ഷൻ ചെയ്യണം? നമ്മുടെ പ്രസിഡൻ്റ് അഥവാ രാഷ്ട്രപതിയുടെ ഒപ്പുകൂടി വേണം. അപ്പോൾ പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല നിയമനിർമ്മാണമാണ്. പാർലമെൻ്ററി ഭരണ സമ്പ്രദായമാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ തുടർച്ചയായിട്ടാണ് പറയുന്നത്, ഇന്ത്യൻ പാർലമെൻ്ററി ഭരണ സമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി സഭകളുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്,
നമ്മുടെ സംസ്ഥാനത്താകുമ്പം സംസ്ഥാന നിയമസഭ കേന്ദ്രത്തിലേക്ക് പോകുമ്പോഴാണ് ഈ പറയുന്ന ലോക്സഭയും രാജ്യസഭയും. അപ്പോൾ ഇന്ത്യയിൽ പാർലമെൻ്ററി സമ്പ്രദായമാണ് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ പ്രത്യേക സഭകളായിട്ടാണ് അതാ പറഞ്ഞത്. കേന്ദ്രത്തിൽ പാർലമെൻ്റ് പോലെ തന്നെ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന നിയമസഭകളുമുണ്ട്, നിയമസഭകളുമുണ്ട്. ഓക്കെ, നമ്മളെന്ത് ചെയ്യും, സംസ്ഥാന നിയമസഭയിലേക്കുള്ള ആളുകളെ നമ്മൾ വോട്ട് പ്രായപൂർത്തി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് അവർ നമുക്ക് വേണ്ടി ഭരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ, നമുക്ക് വേണ്ടിയിട്ട്. അതാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സംസ്ഥാനത്ത് നിന്ന് തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് എന്ത് ഈ പറയുന്ന സംസ്ഥാന നിയമസഭകളിലുള്ള ആളുകൾ. അങ്ങനെ പാർലമെൻറ്റിൽ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും സംസ്ഥാന നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടമായാൽ മുഖ്യമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും അധികാരത്തിൽ തുടരാനാവില്ല. ഓക്കെ, അത് അറിയാലോ ഭൂരിപക്ഷം എന്നൊക്കെ പറയുന്നത് ഓരോ പാർട്ടിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾക്ക് കിട്ടുന്ന ഭൂരിപക്ഷം. അതില്ലെങ്കിൽ ആ ഭൂരിപക്ഷം അല്ലെങ്കിൽ ആ മന്ത്രിസഭ പിരിച്ചുവിടേണ്ട അവസ്ഥയായിട്ട് മാറും, അറിയാലോ. അപ്പോൾ പാർലമെൻ്ററി ഭരണ സമ്പ്രദായം എന്ന് പറയുന്നത് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും എന്താണ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ പ്രത്യേക സഭയാണ്. സംസ്ഥാനങ്ങളിലാകുമ്പോൾ എന്താണ്, സംസ്ഥാന നിയമസഭകളാണ്. എന്നാൽ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന സഭകളിലേക്ക് പോകുന്നു. അവിടെ തന്നെ പ്രധാനമന്ത്രി പ്രധാന സംസ്ഥാന, അതായത് കേന്ദ്രത്തിലെ ഭൂരിപക്ഷം നഷ്ടമാണ്. കേന്ദ്രത്തിൽ ഈ പറയുന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ പാർലമെൻറ്റിൽ ഭൂരിപക്ഷം നഷ്ടമാവുകയാണെങ്കിൽ അവരുടെ എന്താണ് ഈ പറയുന്ന മന്ത്രിസ്ഥാനമായാലും ശരി, അതെല്ലാം നഷ്ടപ്പെടും. അതുപോലെ സംസ്ഥാന നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടമായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെ മറ്റു മന്ത്രിമാരും അധികാരത്തിൽ തുടരാൻ കഴിയില്ല. അങ്ങനെ ഭരണാധികാരികളുടെ മേൽ ജനങ്ങൾക്കുള്ള അധികാരവും നിയന്ത്രണവും അവർ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെ പാർലമെൻ്ററി ഭരണ സമ്പ്രദായം ഉറപ്പാക്കുന്നു. മനസ്സിലായല്ലോ, ഭരണാധികാരികളുടെ മേൽ ജനങ്ങൾക്കുള്ള അധികാരവും നിയന്ത്രണവും അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളിൽ, ഓക്കെ, പ്രതിനിധികളിലൂടെ പാർലമെൻ്ററി ഭരണ സമ്പ്രദായം ഉറപ്പാക്കുന്നു. ഇതിൽ നിന്നും വ്യത്യസ്തമായി ജനങ്ങൾ നേരിട്ട് ഭരണതലവനെ തിരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായം. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് എന്താ ചെയ്യുന്നത്, സംസ്ഥാനത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ സംസ്ഥാനത്തെ ഒരു നിയമസഭയിലേക്ക് 140 മണ്ഡലങ്ങളിലേക്ക് എന്താ ഇവിടെ എന്താ നടക്കുന്നത്, തിരഞ്ഞെടുപ്പ് നടക്കുന്നു, നമ്മൾ വോട്ട് ചെയ്യുന്നു, ഓരോ മണ്ഡലങ്ങളിലെ പ്രതിനിധികൾ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിജയിക്കുന്നു. ഏത് പാർട്ടിക്കാണോ കൂടുതൽ ഭൂരിപക്ഷം അവർ വിജയിക്കുന്നു, അവരാണ് പിന്നെ ഇവിടെ നമ്മുടെ സംസ്ഥാനം ഭരിക്കുക. ഓക്കെ, ഇപ്പം പിണറായി വിജയൻ്റെ സർക്കാരാണ് ഭരിക്കുന്നത്, അദ്ദേഹമാണ് എന്താ പറയുക മുഖ്യമന്ത്രി. അപ്പോൾ അങ്ങനെ നമ്മൾ തിരഞ്ഞെടുത്തു. എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് കേന്ദ്രത്തിലേക്ക് പോകുമ്പോഴും ഇതുപോലെ തന്നെ തിരഞ്ഞെടുപ്പുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ ഇതൊന്നും ഇല്ലാതെ ജനങ്ങൾ നേരിട്ടിട്ട് തന്നെ രാജ്യത്തിൻ്റെ ഭരണതലവനെ തിരഞ്ഞെടുക്കാൻ പോകുന്നത്, അതൊന്ന് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കണം. ജനങ്ങൾ നേരിട്ട് തന്നെ എന്താ ഭരണതലവനെ തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെയുള്ള സംവിധാനമാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായം. പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, രാഷ്ട്രപതി അല്ല. അപ്പോൾ പ്രസിഡൻഷ്യൽ സമ്പ്രദായം എന്ന് പറഞ്ഞാലോ ജനങ്ങൾ പ്രസിഡൻറ്റിനെ നേരിട്ട്, ഓക്കെ, കണക്ഷൻ കിട്ടല്ലോ, ജനങ്ങൾ എന്താണ് പ്രസിഡൻ്റ് അല്ലെങ്കിൽ ഭരണതലവൻ, ആ രാജ്യം ഭരിക്കുന്ന ഭരണതലവനെ തിരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായം. അമേരിക്കൻ ഐക്യനാടുകൾ, ഫ്രാൻസ് എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ പ്രസിഡൻഷ്യൽ സമ്പ്രദായം ഫോളോ ചെയ്യുന്ന രാഷ്ട്രങ്ങൾ ചോദിച്ചാൽ അമേരിക്കയിലെ ചില ഐക്യനാടുകൾ, അതുപോലെ ഫ്രാൻസ് എന്നിവ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ എന്താണ് പാർലമെൻ്ററി ഭരണ സംവിധാനം എന്നുള്ളത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തേക്ക് പോവാണ്. മൗലിക അവകാശങ്ങൾ അറിയാലോ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, തുടക്കത്തിൽ 7 പിന്നീട് 6 മാറി. ഓക്കെ, മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ 6 മൗലിക അവകാശങ്ങളാണ് നമുക്കുള്ളത്. ഇതൊരു ഇന്ത്യൻ പൗരന് 6 മൗലിക അവകാശങ്ങൾ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. നോക്കാം, സമത്വത്തിനുള്ള അവകാശം, ഇത് പഠിച്ചു വെക്കണം കേട്ടോ ഈ ഓർഡർ തന്നെ, സമത്വം, അതുപോലെ തന്നെ സ്വാതന്ത്ര്യം, സമത്വം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മൗലിക അവകാശങ്ങൾ എങ്ങനെയാണ്, സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. നോട്ട് ചെയ്ത് വെക്കണം. ഇപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത്, ജനാധിപത്യ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. ഒരു പൗരന് നൽകുന്ന ഉറപ്പാണ് എന്ത് ഈ പറയുന്ന അവകാശങ്ങളാണ് എന്ത് മൗലികാവകാശങ്ങൾ.
എന്നാൽ മൗലിക അവകാശങ്ങളുടെ പ്രത്യേകത എന്താണ്? മൗലിക അവകാശങ്ങൾ പൗരന്മാർക്ക് നിഷേധിക്കാതിരിക്കാൻ ഗവൺമെൻറ്റുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഓക്കെ, മൗലിക അവകാശങ്ങൾ ഒരിക്കലും ഒരു പൗരൻ്റെത് നിഷേധിക്കാൻ പാടില്ല. ഓക്കെ, അങ്ങനെ നിഷേധിക്കാതിരിക്കാൻ ഗവൺമെൻറ്റുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ ഒരു പൗരന് ഹൈക്കോടതിയെയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയെയോ സമീപിക്കാവുന്നതാണ്. നമ്മുടെ മൗലിക ഈ പറയുന്ന ആറ് മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ലംഘിക്കുക, ഏതെങ്കിലും ഒന്നല്ല, ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന മൗലികാവകാശങ്ങൾ ഒരു പൗരന് ലംഘിക്കപ്പെടുകയാണെങ്കിൽ ആ പൗരൻ എന്ത് ചെയ്യാം? ഹൈക്കോടതികളെയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയോ സമീപിക്കാവുന്നതാണ്. അത്തരം സന്ദർഭങ്ങളിൽ കോടതിക്ക് പൗരൻ്റെ അവകാശ സംരക്ഷണത്തിനായി ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നു. ഓക്കെ, ഭരണഘടന ഉറപ്പു നൽകുന്നു. അത്രയും പവറാണ്. ഓക്കെ, ഓർത്തിരിക്കുക. ഇവിടെ ഒന്ന് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസ അവകാശം സർവശിക്ഷ അഭിയാൻ അഥവാ SSA അറിയാലോ. സർവശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത് SSA ആണ്. സർവരും പഠിക്കുക, സർവരും വളരുക, അതാണ് അതിൻ്റെ എന്ത് മോട്ടോ. അപ്പോൾ അതുകൂടി ഓർത്തിരിക്കുക. എന്നാൽ എന്തിനാണ് ഈ ചിത്രം പറഞ്ഞത് നോക്കി. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. 6 മുതൽ 14 വയസ്സ്, ഓക്കെ, എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണ്. 6 മുതൽ 14 വരെയുള്ള എല്ലാ കുട്ടികളും, ഇന്ത്യയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യമായിട്ടും അതുപോലെ നിർബന്ധമായിട്ടും എന്താണ്? വിദ്യാഭ്യാസം നൽകണം. അതാണ് ആ വിദ്യാഭ്യാസം അങ്ങനെ കൊടുക്കണം. അതാണ് ആ മൗലിക, അതൊരു മൗലിക അവകാശമാണ്. വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഓക്കെ, എങ്ങനെയാണ്? 6 മുതൽ 14, ഓക്കെ, 6 to 14 ആണ്, അതൊന്ന് ഓർത്തിരിക്കണം. 6 മുതൽ 14 വരെയാണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം, അത് മൗലിക അവകാശമാണ്. ഇനി പറയുന്നത് PSC എത്രയോ തവണ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അനുച്ഛേദം 21A യിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പം വിദ്യാഭ്യാസ അവകാശം ആർട്ടിക്കിൾ ഏതാ? ഓക്കെ, 21A ആണ്. ഓക്കെ, 21A മറക്കരുത്. വിദ്യാഭ്യാസ അവകാശം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അനുച്ഛേദം ആർട്ടിക്കിൾ 21A യിലാണ്. ഓക്കെ, 21A യിലാണ്, മറന്നു പോവരുത്. നമ്മൾ 1, 2 ക്ലാസ്സുകളാണ് പഠിക്കുക. അപ്പോൾ തിരിച്ചിട്ടാൽ 21 കിട്ടും. പിന്നെന്താ, എ ആദ്യം തന്നെ ABCD എ ആണ് പഠിക്കുക. അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ 21A ആണ് എന്ത്? ഈ പറയുന്ന വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിദ്യാഭ്യാസം എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. 21A എന്ന് പറയുന്നത് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഓക്കെ, ആർട്ടിക്കിൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ആർട്ടിക്കിളാണ്. എന്നാൽ എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ഓരോ പോയിന്റുകൾ നോട്ട് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി, മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്വം? നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ഈ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനുള്ള സർക്കാരിൻ്റെ പദ്ധതികളിൽ ഒന്നാണ് ഈ പറയുന്ന സർവശിക്ഷാഭിയാൻ്റെ ലോഗോയിൽ മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സർവരും പഠിക്കുക, സർവരും വളരുക, വിദ്യാഭ്യാസ അവകാശം. ഓക്കെ, അപ്പോൾ സർക്കാരുകൾക്ക് പല പദ്ധതികളുണ്ടും, അതിൽ ഒരു പദ്ധതിയാണ് സർവശിക്ഷ അഭിയാൻ. ഓക്കെ, SSA എന്ന് പറയുന്നത്. ഇനി മൗലിക കർത്തവ്യങ്ങൾ അഥവാ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചാണ് പറയുന്നത്. മൗലിക അവകാശങ്ങളെ പോലെ തന്നെ ഒരു പൗരന് മൗലിക കർത്തവ്യങ്ങളുമുണ്ട്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിൽ പൗരൻ്റെ അവകാശങ്ങൾ ഉറപ്പ് നൽകിയിട്ടുള്ളത് പോലെ തന്നെ മൗലിക കർത്തവ്യങ്ങളും എന്താണ് പ്രതിപാദിച്ചിട്ടുണ്ട്. കർത്തവ്യം അഥവാ ഡ്യൂട്ടീസ് എന്തൊക്കെയായിരിക്കും? ഓരോ പൗരനും ഉറപ്പായി നിറവേറ്റേണ്ട കർത്തവ്യങ്ങളാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന പേരിൽ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഓരോ പൗരനും ഉറപ്പായി നിറവേറ്റേണ്ട കർത്തവ്യങ്ങളാണ് എന്ത്? മൗലിക കർത്തവ്യങ്ങൾ. അതാണ് ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഭരണഘടനയെയും ഭരണസ്ഥാപനങ്ങളെയും ആദരിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കുവാനും ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനും മൗലിക കർത്തവ്യങ്ങൾ പൗരന്മാരെ പ്രേരിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഭരണഘടനയെയും ഭരണസ്ഥാപനങ്ങളെയും ആദരിക്കുക, അതുപോലെ പ്രകൃതിയെ സംരക്ഷിക്കാനും ഒക്കെ ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനും ഒക്കെ ആയിട്ട് മൗലിക കർത്തവ്യങ്ങൾ നമ്മുടെ പൗരന്മാരെ, നമ്മൾ ഉൾപ്പെടുന്ന പൗരന്മാരെ പ്രേരിപ്പിക്കുന്നു. എന്നാൽ ഓരോ പൗരനും അവകാശങ്ങൾ അനുഭവിക്കുന്നതിനോടൊപ്പം ഈ പറയുന്ന കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുമ്പോഴാണ് സമൂഹം സുഗമമായി മുന്നോട്ട് നീങ്ങുന്നത്. അറിയാലോ, 6 മൗലികാവകാശങ്ങൾ അനുഭവിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഈ കർത്തവ്യങ്ങൾ കൂടി നിർവഹിക്കണം. അതാണ് ആ കർത്തവ്യങ്ങൾ നിർവഹിക്കണം എന്നാണ് പറയുന്നത്. അവകാശങ്ങളും കർത്തവ്യങ്ങളും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. കടമകൾ കൂടാതെ അവകാശങ്ങൾക്ക് നിലനിൽപ്പില്ല. നെക്സ്റ്റ് കേട്ടിരുന്നാൽ മതി. ഇനി നിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നിർദ്ദേശക തത്വങ്ങളാണ് പറയുന്നത്. എന്താ നിർദ്ദേശക തത്വങ്ങൾ?
ജസ്റ്റ് ഒരു കൊളാഷ് കൂടെ കൊടുത്തിട്ടുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം, വരയാടുകളെ സംരക്ഷിക്കാൻ പ്രത്യേക ദേശീയോദ്യാനം, പുരാതന കോട്ടകളുടെ സംരക്ഷണം, പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തു, സാമ്പത്തിക സാമൂഹിക പിന്നോക്കക്കാരായവർക്ക് സൗജന്യ മെഡിക്കൽ ഇൻഷുറൻസ് നടപ്പാക്കുന്നു. അപ്പോൾ എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ ഈ പറയുന്ന നിർദ്ദേശക തത്വങ്ങൾ? നമുക്ക് നോക്കാം എന്താണ് നിർദ്ദേശക തത്വങ്ങൾ. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം അനുവദിക്കുക. രാജ്യത്തെ വനങ്ങളെയും വന്യജീവി ഈ ഒരു കൊളാഷിൻ്റെ ഒരു ഇതാണ് പറയുന്നത്. കൊളാഷിൽ വിശകലനം ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് പറയുന്നത്. രാജ്യത്തെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കുക. ദേശീയ പ്രാധാന്യം ചരിത്രപരമായ മൂല്യവുമുള്ള എല്ലാ സ്മാരകങ്ങളും സംരക്ഷിക്കുക. സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ നീതിയിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുത്തിക്കൊണ്ട് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക. അപ്പോൾ സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടം തത്വങ്ങൾ രാഷ്ട്രഭരണത്തിനുള്ള നിർദ്ദേശങ്ങളായി നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിർദ്ദേശക തത്വങ്ങൾ എന്താണെന്ന് പറയുന്നത്, സാമൂഹ്യ നീതി ഉറപ്പാക്കാൻ വേണ്ടി, ഓക്കെ, സാമൂഹ്യ നീതി ഉറപ്പാക്കാൻ വേണ്ടി ഒരു കൂട്ടം തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് രാഷ്ട്രഭരണത്തിനായിട്ടുള്ള നിർദ്ദേശങ്ങളായിട്ട് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവയാണ് നിർദ്ദേശക തത്വങ്ങൾ. എന്താണ് നിർദ്ദേശക തത്വങ്ങൾ? സാമൂഹ്യ നീതി ഉറപ്പാക്കാൻ വേണ്ടി ഒരു കൂട്ടം തത്വങ്ങൾ രാഷ്ട്രഭരണത്തിനുള്ള എന്താണ് നിർദ്ദേശങ്ങളായിട്ട് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ആര്, നമ്മുടെ നിർദ്ദേശക തത്വങ്ങൾ. കിട്ടുന്ന നിർദ്ദേശക തത്വങ്ങൾ പറയേണ്ട കാര്യമില്ല. എന്നാൽ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതാനും നിർദ്ദേശക തത്വങ്ങളാണ് ഈ പറയുമ്പുകളിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അതായത് പുരസ്മാരകങ്ങൾ സംരക്ഷിക്കുക, ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുക, അതുപോലെ തന്നെ വന്യജീവികളെ പരിരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണം, ഓക്കെ, തുല്യ ജോലിക്ക് തുല്യ വേതനം, സ്ത്രീ പുരുഷ സമത്വം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും രാഷ്ട്ര പുരോഗതിക്കും നിർദ്ദേശക തത്വങ്ങൾ പിന്തുടരേണ്ടതുണ്ട്. നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ ഗവൺമെൻറ് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ എങ്ങനെയാണ് നടപ്പിലാക്കുക? നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ. മൗലിക അവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ കോടതിയെ സമീപിച്ച് പരിഹാരം തേടാം. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കാനായിട്ട് കോടതിയെ സമീപിക്കാനാവില്ല. ഓക്കെ, ഈ ഒരു പോയിൻ്റ് ഇതിൻ്റെ ഉള്ളിലുള്ളത്, ഇത് നമുക്ക് മിസ്സായ ഒരു മാർക്ക് പോവും. മൗലികാവകാശങ്ങൾ 6 എണ്ണത്തിലെ ഏതെങ്കിലും ഒന്നെങ്കിലും നമുക്ക് നിഷേധിക്കപ്പെട്ട, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കോടതിയെ, ഒരു പൗരൻ ഡയറക്റ്റ് ആയിട്ട് ഹൈക്കോടതികളെയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയെയോ സമീപിക്കാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ ഈ പറഞ്ഞ നിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഓക്കെ, ആ നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കാനായിട്ട് കോടതിയെ നമുക്ക് സമീപിക്കാനാവില്ല. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, കോടതിയെ സമീപിക്കാൻ പറ്റില്ല നിർദ്ദേശക തത്വങ്ങളുമായിട്ട്. എന്നാൽ ഗവൺമെൻറ്റിൻ്റെയും ജനങ്ങളുടെയും ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ പറയുന്ന നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കപ്പെടുന്നത്. ഗവൺമെൻറ്റും ജനങ്ങളും ഒരേപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ പറയുന്ന നിർദ്ദേശക തത്വങ്ങൾ നമുക്ക് എന്താണ് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതെന്താണ്, കോടതിയെ സമീപിക്കാൻ കഴിയില്ല. അതുകൂടി ഒന്ന് പോയിൻ്റാക്കി എഴുതി വെക്കുക നിർദ്ദേശക തത്വങ്ങളുടെ ചുവട്ടിൽ. ഇനി നിയമവാഴ്ചയെക്കുറിച്ചാണ് പറയുന്നത്. നിയമവാഴ്ച എന്താ, നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. ഓക്കെ, അതായത് ഒരു റോട്ടിലൂടെ നമ്മൾ ഹെൽമെറ്റ് ഇല്ലാതെ പോയാൽ നമുക്ക് പെറ്റിയടിക്കും. എന്നാൽ മന്ത്രിമാർ പോയാലും അതില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിയമവാഴ്ച ഇല്ല. നിയമത്തിനുള്ളിൽ എല്ലാവരും ഒരേപോലെയാണ്. കുറ്റം ചെയ്താൽ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ശിക്ഷ, അതുപോലെ തന്നെയാണ് അത് സംരക്ഷിക്കുകയും ചെയ്യേണ്ടത്. നിയമവാഴ്ച എല്ലാവർക്കും ഒരുപോലെയാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ജനാധിപത്യ സംവിധാനത്തിൽ ആരും നിയമത്തിന് അതീതരല്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിയമത്തിന് ആരും അതീതരല്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എന്താ, നിയമത്തിന് മുകളിൽ ആരുമില്ല, നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. എല്ലാവരും നിയമത്തിന് വിധേയരുമാണ്. ജനാധിപത്യ ചിന്തയുടെ വളർച്ചയോട് കൂടിയാണ് നിയമവാഴ്ച എന്ന ആശയം ഉയർന്നു വന്നത്. ഓക്കെ, നിയമവാഴ്ച എന്ന ആശയം ഉയർന്നു വന്നത് തന്നെ ജനാധിപത്യ ചിന്തയുടെ വളർച്ചയോട് കൂടിയാണ്. എല്ലാവരും ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞാൽ എന്താ, ഓക്കെ, മനസ്സിലായല്ലോ. ഇപ്പോൾ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ ചിന്തയുടെ വളർച്ചയോട് കൂടിയാണ് നിയമവാഴ്ച എന്ന ആശയം പോലും ഉയർന്നു വന്നത്. നിയമവാഴ്ച അതിൻ്റെ പരിഷ്കൃതവും ആധുനികവുമായ രൂപത്തിൽ വികസിച്ചു വന്നത് ബ്രിട്ടീഷ് ഭരണഘടന അടിസ്ഥാനമാക്കിയാണ്. എല്ലാ ആധുനിക ജനാധിപത്യ രാജ്യങ്ങളും ഇന്ന് ഈ ആശയത്തെ അടിസ്ഥാനമാക്കുന്നു. നമ്മുടെ ഭരണഘടന ഈ ആശയം പരിപൂർണമായി ഉൾക്കൊള്ളുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ നിയമവാഴ്ച എന്ന് പറഞ്ഞാൽ. നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ്. നിയമത്തിൻ്റെ ഒരു ജനാധിപത്യ രാഷ്ട്രം അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൽ ആരും നിയമത്തിന് അതീതരല്ല. എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. ഓക്കെ, അതാണ് നിയമവാഴ്ച. ഓക്കെ, നമുക്ക് അടുത്തേക്ക് പോവാം. സംയുക്ത ഭരണവ്യവസ്ഥ അഥവാ ഫെഡറൽ സിസ്റ്റം. എന്താണ് ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, സംയുക്ത ഭരണവ്യവസ്ഥ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ ബില്ല് പാസാക്കി. സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള മാർഗരേഖ തയ്യാറാക്കി. നമ്മൾ ഈ സംയുക്ത ഭരണവ്യവസ്ഥ അഥവാ ഫെഡറൽ സിസ്റ്റം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്.
2013 പാർലമെന്റ് അംഗീകരിച്ച നിയമമായ ഒരു പ്രധാന ബില്ലാണ് ഭക്ഷ്യസുരക്ഷാ ബില്ല്. നമുക്കറിയാലോ ഭക്ഷ്യസുരക്ഷാ ബില്ല് പാർലമെന്റ് പാസാക്കിയത് 2013 അങ്ങനെ ഈ പറയുന്ന ഭക്ഷ്യസുരക്ഷാ ബില്ല് പാർലമെന്റ് അംഗീകരിച്ചത് 2013 ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഭക്ഷ്യലഭ്യത ഉറപ്പുവരുത്തുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഭക്ഷ്യസുരക്ഷാ ബില്ലിൻ്റെ ലക്ഷ്യം എന്താണ്? ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഭക്ഷ്യലഭ്യത ഉറപ്പുവരുത്തുക എന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നിയമം സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടെയാണ് നടപ്പിലാക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇത് നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് അധികാരം പങ്കിട്ട് നൽകുന്ന ഒരു ഭരണരീതിയാണ് ഇന്ത്യയിലുള്ളത്. ഇതാണ് സംയുക്ത ഭരണവ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന ഒരു നിയമം, ഏതെങ്കിലും ഒരു നിയമം കൊണ്ടുവരാൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അതുപോലെ പ്രാദേശിക ഗവൺമെൻറ്റുകളൊക്കെ സഹകരണത്തോടു കൂടി നടപ്പിലാക്കുന്നു. അങ്ങനെ സംയുക്തമായിട്ട് എല്ലാവരും കൂടി അധികാരം പങ്കിട്ട് എല്ലാവർക്കും കൂടി അധികാരം പങ്കിട്ട് നൽകുന്ന ഒരു ഭരണരീതിയാണ് എന്ത് സംയുക്ത ഭരണവ്യവസ്ഥ എന്ന് പറയുന്നത്. അറിയാലോ സംസ്ഥാന ഗവൺമെൻറ്റുകൾ അതുപോലെ ഈ പറയുന്ന പ്രാദേശിക ഗവൺമെൻറ്റുകളൊക്കെ ഇത് ഈ ഏതെങ്കിലും ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഇങ്ങനെ കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് അധികാരം പങ്കിട്ട് നൽകുന്ന ഭരണരീതിയാണ് ഇന്ത്യയിലുള്ളത്. അതാണ് സംയുക്ത ഭരണവ്യവസ്ഥ. ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സംയുക്ത വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ അധികാരവും ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിലനിർത്തുകയാണെങ്കിൽ അതിനെ ഏകായത്ത ഭരണവ്യവസ്ഥ അഥവാ യൂണിറ്ററി സിസ്റ്റം എന്ന് പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ സംയുക്ത ഭരണവ്യവസ്ഥയാണ്, അതായത് കേന്ദ്രം സംസ്ഥാനം ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രാദേശിക ഗവൺമെൻറ്റിനെ പോലും ഉൾപ്പെടുത്തിയിട്ട് അവർ തീരുമാനങ്ങൾ എടുത്ത് നിയമങ്ങൾ നടപ്പിലാക്കുകയാണ്. എന്നാൽ അധികാരം പൂർണ്ണമായും കേന്ദ്ര ഗവൺമെൻറ്റിലാണ് നിലനിൽക്കുന്നതെങ്കിൽ കേന്ദ്രത്തിൽ മാത്രം, നമ്മുടെ സംസ്ഥാനത്തിനും അതുപോലെ പ്രാദേശിക ഗവൺമെൻറ്റിനും ഒന്നും അതിൽ ഇടപെടാൻ സാധിക്കുന്നില്ല എങ്കിൽ, അങ്ങനെ കേന്ദ്രത്തിൽ മാത്രമാണ് അധികാരമുള്ളത് എങ്കിൽ, കേന്ദ്രത്തിന് മാത്രമാണ് അധികാരമുള്ളത് എങ്കിൽ അതിനെയാണ് യൂണിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഏകായത്ത ഭരണവ്യവസ്ഥ, ഓക്കെ, ഏകായത്ത ഭരണവ്യവസ്ഥ, അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. വിസ്തൃതവും പ്രാദേശിക വൈവിധ്യം നിറഞ്ഞതുമായ ഒരു രാജ്യമാണ് ഇന്ത്യ. ഈ വൈവിധ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യത്തെ ഒന്നിച്ചു നിർത്താൻ ഫെഡറൽ ഭരണ സംവിധാനം സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി പറയുന്നത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ എഴുതപ്പെട്ട ഭരണഘടന. ഇന്ത്യയുടെ ഭരണഘടന എഴുതപ്പെട്ടതാണ് നമുക്കറിയാം. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത്. നമ്മുടെ ഭരണഘടന ഒരു പുസ്തക രൂപത്തിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ളതാണ്. അറിയാലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു 2 വർഷം എത്രയാ 11 മാസം 17 ദിവസം അത്രത്തോളം എടുത്തു നമ്മുടെ ഭരണഘടന എഴുതി തയ്യാറാക്കാൻ. ഓക്കെ, അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രത്യേകത എന്താണ്? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ലോകത്ത് എഴുതപ്പെട്ടിട്ടുള്ളതും എഴുതപ്പെടാത്തതുമായ ഭരണഘടനകൾ നിലവിലുണ്ട്. നമ്മുടെ ലോകത്ത് കോൺസ്റ്റിറ്റ്യൂഷനിൽ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, എന്നാൽ എഴുതപ്പെടാത്ത ഭരണഘടനയും ഉണ്ട്. അലിഖിത ഭരണഘടനയും ലിഖിത ഭരണഘടനയും നമ്മുടെ ലോകത്തുണ്ട്. എഴുതപ്പെടാത്ത ഭരണഘടന എന്നതിന് പുസ്തക രൂപത്തിൽ തയ്യാറാക്കപ്പെടാത്ത ഒരു രേഖ എന്നേ അർത്ഥമുള്ളൂ. പുസ്തക രൂപത്തിൽ എന്താ തയ്യാറാക്കപ്പെടാത്ത ഒരു രേഖ എന്നേ അർത്ഥമുള്ളൂ എഴുതപ്പെടാത്ത ഭരണഘടന എന്ന് പറയുന്നതിന്. കേട്ടോ, അത് ഓർത്തിരിക്കുക. എഴുതപ്പെടാത്ത ഭരണഘടന എന്നതിന് പുസ്തക രൂപത്തിൽ തയ്യാറാക്കപ്പെടാത്ത ഒരു രേഖ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഇത്തരം ഭരണഘടനകളിൽ ഭരണഘടനാപരമായ നിയമങ്ങൾ, ചട്ടങ്ങൾ മുതലായവ രാജശാസനങ്ങൾ, കോടതി വിധികൾ, ആചാരങ്ങൾ, കീഴ്വഴക്കങ്ങൾ എന്നീ രൂപങ്ങളിൽ നിലകൊള്ളുന്നു. അവിടെയാണ് ആ ഒരു വ്യത്യാസം കാണുന്നത്. ഈ എഴുതപ്പെടാത്ത ഭരണഘടന അഥവാ അലിഖിത ഭരണഘടന എന്ന് പറയുന്നുണ്ടല്ലോ, ഈ പറയുന്ന എഴുതപ്പെടാത്ത ഭരണഘടന അത് എന്താണ്, എങ്ങനെയാണ് അതിലുള്ള ഭരണഘടനയിലെ നിയമങ്ങൾ നടക്കുന്നത്? അല്ലെങ്കിൽ ഇത്തരം ഭരണഘടനകളിൽ ഭരണഘടനാപരമായ നിയമങ്ങൾ, ചട്ടങ്ങൾ മുതലായവ രാജശാസനങ്ങൾ, കോടതി വിധികൾ, ആചാരങ്ങൾ, കീഴ്വഴക്കങ്ങൾ എന്നീ രൂപങ്ങളിൽ നിലകൊള്ളുന്നു. നിയമങ്ങളും ചട്ടങ്ങളും മുതലായവ എങ്ങനെയാണ്? രാജശാസനങ്ങൾ, മുന്നേ വന്നിട്ടുള്ള കോടതി വിധികൾ അല്ലെങ്കിൽ ആചാരങ്ങൾ അല്ലെങ്കിൽ ഒരു കീഴ്വഴക്കത്തിൻ്റെ പേരിലൊക്കെയാണ് നിലകൊള്ളുന്നത്. അതാണ് ആ വ്യത്യാസം. റിട്ടൻ്റെയും എഴുതപ്പെടാത്ത ഭരണഘടനയുടെയും വ്യത്യാസം അതാണ് പറയുന്നത്. എന്നാൽ നോക്കൂ, ഇനി പറയുന്നത് എന്താ? എഴുതപ്പെട്ട ഭരണഘടന, എഴുതപ്പെടാത്ത ഭരണഘടന. എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് ഒന്ന് ഇന്ത്യ സ്വാഭാവികമായിട്ടും, അമേരിക്കൻ ഐക്യനാടുകൾ, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക. ആരൊക്കെയാണ്? ഇന്ത്യ കിട്ടുമല്ലോ, അമേരിക്കൻ ഐക്യനാടുകളുണ്ട്, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക. നമുക്ക് പഠിച്ചിരിക്കേണ്ടത് എഴുതപ്പെടാത്ത ഭരണഘടനയുടെ എക്സാമ്പിൾസ് ആണ്. ആരൊക്കെയാണ്? ബ്രിട്ടൻ അഥവാ UK, ഇസ്രായേൽ, ഫ്രാൻസ്, ന്യൂസിലൻഡ്. നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട പോയിന്റാണ് എഴുതപ്പെടാത്ത ഭരണഘടന. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ എന്താ എഴുതപ്പെടാത്ത ഭരണഘടനയിൽ ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ഒക്കെ വരും.
അപ്പോൾ എന്താ എഴുതപ്പെടാത്ത ഭരണഘടന ആരതാണ്? ബ്രിട്ടൻ അറിയാലോ, ബ്രിട്ടനും ഇസ്രയേലൊക്കെ കിട്ടും. അതുപോലെ ഫ്രാൻസ് അല്ലെങ്കിൽ ഫ്രൻസ് എന്ന് പഠിച്ചു വെക്കുക, ന്യൂസിലാൻഡ് ഓക്കെ. ബ്രിട്ടൻ, ഇസ്രയേൽ, ഫ്രാൻസ്, ന്യൂസിലാൻഡ് എന്നിവയാണ് എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത്. അടുത്തത് എന്തായിരുന്നു? സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അഥവാ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. അത് കിട്ടുമല്ലോ ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് സ്വതന്ത്രമായ ഒരു നീതിന്യായ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. നമ്മുടെ പറഞ്ഞിട്ടുള്ള മൗലിക അവകാശങ്ങളുണ്ട്, അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വതന്ത്രമായ ഒരു നീതിന്യായ വ്യവസ്ഥ തന്നെ, അല്ലെങ്കിൽ നീതിന്യായ സമ്പ്രദായം തന്നെ നമ്മുടെ രാജ്യത്തുണ്ട്. കുറ്റവാളികളെ ശിക്ഷിക്കുകയും നിയമസംരക്ഷണം ഉറപ്പുവരുത്തുകയുമാണ് നീതിന്യായ വ്യവസ്ഥയുടെ പ്രധാന ചുമതല. നോട്ട് ചെയ്ത് വെച്ചോളൂ, നീതിന്യായ വ്യവസ്ഥയുടെ പ്രധാന ചുമതല എന്ന് പറഞ്ഞാൽ എന്താണ്? കുറ്റവാളികളെ ശിക്ഷിക്കുക, അതുപോലെ തന്നെ അതിലൂടെ നിയമസംരക്ഷണം ഉറപ്പുവരുത്തുക. എന്തെങ്കിലും ഒരു കുറ്റം ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റവാളികൾക്ക് എന്താ ശിക്ഷിക്കുകയും അങ്ങനെ നിയമങ്ങൾ സംരക്ഷിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിയമം ഉണ്ടെങ്കിൽ അത് സംരക്ഷിക്കപ്പെടുകയും അത് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതാണ് നീതിന്യായ വ്യവസ്ഥയുടെ പ്രധാന ചുമതല. അപ്പോൾ നമ്മുടെ രാജ്യത്ത് മൂന്ന് പ്രധാനപ്പെട്ട നിർവഹണ വിഭാഗങ്ങളാണുള്ളത്. നമുക്ക് നോക്കാം, നിയമനിർമ്മാണ സഭ ഉണ്ട് നമുക്ക്, അതായത് ലെജിസ്ലേച്ചർ ഉണ്ട്. കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ്, അതുപോലെ തന്നെ നീതിന്യായ വിഭാഗം അഥവാ ജുഡീഷ്യറി. അറിയാലോ, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി എന്നിവ, അങ്ങനെയുള്ള ഈ മൂന്ന് കാര്യങ്ങളാണ് നിയമനിർമ്മാണ സഭയുടെയും കാര്യനിർവഹണ വിഭാഗത്തിൻ്റെയും സ്വാധീനത്തിൽ നിന്ന് നീതിന്യായ വിഭാഗം സ്വതന്ത്രമാണ്. ഇപ്പം നീതിന്യായ വിഭാഗം ഇതിൽ നിന്നെല്ലാം സ്വതന്ത്രമാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയാണ്. ഇപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു സവിശേഷത എന്തുകൂടിയാണ്? സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ. ഈ ജുഡീഷ്യറി എന്ന് പറയുന്നത് ലെജിസ്ലേച്ചറിൽ നിന്നും എക്സിക്യൂട്ടീവിൽ നിന്നും എന്താണ് പൂർണ്ണമായിട്ടും സ്വതന്ത്രമാണ്. അതാ പറഞ്ഞിട്ടുള്ളത്, ഇന്ത്യയിലുള്ളത് എന്താണ്? സ്വതന്ത്രമായ ഒരു നീതിന്യായ വ്യവസ്ഥയാണ് ഉള്ളത്. കാര്യനിർവഹണ വിഭാഗം അഥവാ അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭയുടെയും എന്താ സഭയുടെയും സ്വാധീനത്തിൽ നിന്ന് നീതിന്യായ വിഭാഗം എന്താ സ്വതന്ത്രമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ പി എസ് സി ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഏറ്റവും മുകളിൽ ആരാണ്? സുപ്രീം കോടതി അല്ലേ. സുപ്രീം കോടതിയാണ് ഏറ്റവും ടോപ്പ്. അതിന് നേരെ താഴെ സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതി, പിന്നെ ജില്ലയിലെ ജില്ലാ കോടതി, അതിന് താഴെ സബ് കോടതി, പിന്നീടുള്ളത് ഏറ്റവും ഏറ്റവും അടിത്തട്ടിലുള്ളതാണ് മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ് കോടതി. എത്രയോ തവണ ചോദിച്ചിട്ടുണ്ട്, ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി, സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി. അപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയാണ് ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു വെക്കണം. ഈ ക്രിമിനൽസിനൊക്കെ പോലീസുകാരെന്ത് ചെയ്യും? ഇടിച്ചിട്ട് മജ്ജ തകർക്കില്ല, ഇടിച്ചിട്ട് മജ്ജ തകർക്കും. അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക, ക്രിമിനൽസിനൊക്കെ ഇടിച്ച് മജ്ജ തകർക്കും എന്ന് കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ മജിസ്ട്രേറ്റ് കിട്ടും. അപ്പോൾ മുൻസിഫ് കോടതിയാണ് സിവിൽ കോടതി. ഓക്കെ, സിവിൽ സർവീസ് എക്സാമിന് നമുക്ക് മുന്നിലെത്തേണ്ട എപ്പോഴും. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി, സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതിയാണ് മുൻസിഫ് കോടതി, ക്രിമിനൽ കേസ് കൈകാര്യം ചെയ്യുന്നതാണ് മജിസ്ട്രേറ്റ്. ഓക്കെ, മറന്നു പോയത് കേട്ടോ. അപ്പോൾ ഏറ്റവും താഴെ തട്ടിലുള്ള കോടതിയാണ് മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ് കോടതി. മുൻസിഫ് സിവിൽ കേസും മജിസ്ട്രേറ്റ് ക്രിമിനൽ കേസും. എന്നാൽ ഇവർക്ക് മുകളിലാണ് സബ് കോടതി, സബ് കോടതിക്ക് ടോപ്പ് ജില്ലാ കോടതി, അങ്ങനെ ഹൈക്കോടതി, സുപ്രീം കോടതി. അങ്ങനെയാണ് നമ്മുടെ ഈ പറയുന്ന നീതിന്യായ വ്യവസ്ഥയുടെ അധികാര ശ്രേണി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ്? സുപ്രീം കോടതി. കിട്ടുമല്ലോ. സംസ്ഥാനങ്ങളിലാകുമ്പോഴോ? ഹൈക്കോടതി. ഓക്കെ, സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി ഏതാണ്? അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. സിവിൽ ആകുമ്പോൾ ആരാണ്? മുൻസിഫ് കോടതി. ക്രിമിനൽ കേസാകുമ്പോഴോ? മജിസ്ട്രേറ്റ് കോടതി. പഠിച്ചു വെക്കണോട്ടോ, അതിനാണ് അങ്ങനെ കൂടിട്ടുന്നത്. ഇനി നോക്കാം, ഭരണഘടനാ ഭേദഗതി അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? അമെൻമെൻറ്റ്, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം സൗജന്യവും നിർബന്ധിതമായി വിദ്യാഭ്യാസം നൽകണമെന്ന വ്യവസ്ഥ മൗലിക അവകാശത്തിൻ്റെ ഭാഗമാക്കി. ഓക്കെ, ഒരു വാ ന്യൂസ് ആണ്. അതായത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്? ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമായിരുന്നു. അപ്പോൾ ഇന്ത്യ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഈ പറയുന്ന മൗലിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മൗലികാവകാശം അല്ലായിരുന്നു. പിന്നീടാണ് വിദ്യാഭ്യാസത്തെ മൗലികാവകാശമായിട്ട് മാറ്റിയത്. അതെങ്ങനെയാണ്? വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച പരാമർശം ഭരണഘടനയിൽ എങ്ങനെയാണ് ഉണ്ടായത് നമുക്ക് നോക്കാം. 2002 പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസ അവകാശം മൗലികാവകാശമായത്.
അപ്പോൾ വിദ്യാഭ്യാസം അവകാശം മൗലികാവകാശമായത് ഏത് ഭേദഗതിയിലൂടെയാണ്? 2002 ഭേദഗതിയിലൂടെയാണ്, ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസ അവകാശം മൗലികാവകാശമായത്. 2002 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ആ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും നടത്താറുണ്ട്. ഇതിനെ ഭരണഘടനാ ഭേദഗതി എന്നാണ് വിളിക്കുന്നത്. അതായത് ഭരണഘടനയിൽ നിന്ന് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഒഴിവാക്കും, അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കും, ചില നിയമങ്ങൾ ചില കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർക്കും. അതൊക്കെ എന്തിൻ്റെ പേരിലാണ് അങ്ങനെയൊക്കെ കൂട്ടിച്ചേർക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്യുന്നതെല്ലാം ഭരണഘടനാ ഭേദഗതി ചെയ്തിട്ടാണ് എന്താണ് കൂട്ടിച്ചേർക്കാറുള്ളത്. ഇപ്പോൾ ജി എസ് ടി എടുക്കുകയാണെങ്കിൽ ജി എസ് ടി എന്താ ആദ്യം ഇല്ലായിരുന്നല്ലോ, അപ്പോൾ ജി എസ് ടി കൂട്ടിച്ചേർത്തു. ഒക്കെ ഭരണഘടനാ ഭേദഗതി ബില്ല് അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 122. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ജസ്റ്റ് ഭരണഘടനാ ഭേദഗതി എന്താണെന്നേ പറഞ്ഞിട്ടുള്ളൂ. കാലഘട്ടത്തിനനുസരിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താൻ പാർലമെൻറ്റിന് അധികാരമുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ വാക്ക്. കാലഘട്ടത്തിനനുസരിച്ച് ഭരണഘടനയിൽ മാറ്റം വരുത്താൻ ആർക്കേ അധികാരമുള്ളൂ? പാർലമെൻറ്റിന് അധികാരമുള്ളൂ. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഒരിക്കലും മാറ്റാൻ കഴിയില്ല. പാർലമെൻറ്റിന് എന്താ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും, എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാനമായ തത്വങ്ങൾ ഒരിക്കലും മാറ്റാൻ സാധിക്കുകയില്ല. സ്വത്തവകാശം ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലിക അവകാശമായിരുന്നു. ഓക്കെ, 7 മൗലിക, അതായത് ഭരണഘടന നിയമം നിലവിൽ വന്ന സമയത്ത് 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ പറയുന്ന ഭരണഘടനയിലുള്ള സ്വത്തവകാശം മൗലികാവകാശമായിരുന്നത് പിന്നീട് നിയമാവകാശമാക്കി മാറ്റി. അതെങ്ങനെയാണ്? 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. അപ്പം ഭരണഘടനയിലെ സ്വത്തവകാശം നിയമാവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് 44-ാം ഭരണഘടനാ ഭേദഗതി 1978 എന്ന് പറയുന്നത്. ഓക്കെ, 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശമല്ലാതാക്കിയത്, അല്ലെങ്കിൽ സ്വത്തവകാശത്തെ ഒരു നിയമാവകാശമാക്കി മാറ്റിയത് അങ്ങനെയും പറയാം. ഓക്കെ, അപ്പോൾ ഭരണഘടനാ ഭേദഗതി എന്താണെന്നേ പറയുന്നുള്ളൂ. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും ഭരണഘടന അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. ഇന്ത്യക്കാരായ നാം ഓരോരുത്തരും ഭരണഘടന അനുസരിച്ച് ജീവിക്കുവാനും ഭരണഘടന കാത്തുസൂക്ഷിക്കാനും ബാധ്യസ്ഥരാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ ഭരണത്തെ സംബന്ധിക്കുന്ന നിയമങ്ങളും അടിസ്ഥാന ആശയങ്ങളുടെയും തത്വങ്ങളുടെയും സംഹിതയാണ് ആര്? ഭരണഘടന. ഒരു രാജ്യത്തിൻ്റെ ഭരണത്തെ സംബന്ധിക്കുന്ന നിയമങ്ങൾ, അടിസ്ഥാന ആശയങ്ങൾ, അതുപോലെ പ്രിൻസിപ്പിൾസ്, അതെല്ലാം അടങ്ങുന്ന ഒരു സംഹിതയാണിത് ഭരണഘടന അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയുടേതാണ്. എഴുതപ്പെട്ട റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഏറ്റവും വലുതായതാണ് നമ്മുടെ ഇന്ത്യയുടേതാണ്. എന്നാൽ റിട്ടനും ഉണ്ട്, അൺറിട്ടനും ഉണ്ട്, എഴുതപ്പെട്ടതുണ്ട്, എഴുതപ്പെടാത്തതുമായ ഭരണഘടനയും ലോകരാജ്യങ്ങൾക്കിടയിലുണ്ട്. അറിയാലോ, ഭരണഘടനാ നിർമ്മാണ സഭ അഥവാ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി നിരന്തരമായ ഒരു പ്രക്രിയയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്. പൗരന്മാരുടെ മൗലികാവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും ഭരണഘടന വിശദീകരിക്കുന്നു. ഭരണഘടനയിൽ നടത്തുന്ന കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളുമാണ് ഭേദഗതി എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വ്യക്തികളുടെയും പ്രവർത്തനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. എ എന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. ഇതിൽ ഏതാണ് അംബേദ്കറുമായി ശരിയായിട്ടുള്ള പ്രസ്താവന? ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ആര്? ബി ആർ അംബേദ്കർ, നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആരാ? ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയാണ്. ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയാണ്. എന്നാൽ അതിനു മുന്നേ അദ്ദേഹം എന്തായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നു. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. എന്നാൽ സച്ചിദാനന്ദ സിൻഹ ആരാ? സച്ചിദാനന്ദ സിൻഹ, നമ്മൾ പറഞ്ഞിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായിട്ട് December 9 ചേർന്നപ്പോൾ ഒരു അധ്യക്ഷനെ വേണമായിരുന്നു താൽക്കാലികമായിട്ട്. അങ്ങനെ ഭരണഘടനയുടെ താൽക്കാലിക അധ്യക്ഷനായിട്ട് നിയമിച്ചത് ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹയായിരുന്നു. അടുത്തത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു. ഓക്കെ, അറിയാലോ. അപ്പോൾ ഇത്രയാണ് 7-ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ 10-ാമത്തെ ചാപ്റ്ററായ നമ്മുടെ ഭരണഘടന എന്ന ചാപ്റ്ററിലുള്ളത്. 2 പാർട്ടായിട്ടാണ് ക്ലാസ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് കേട്ട് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എഴുതി വെക്കുക. എസ് സി ആർ ടിയിൽ നിന്ന് നമുക്കൊരു മാർക്ക് മിസ്സാവരുത്, അതിന് വേണ്ടിയിട്ടാണ്. ഇനി വരാൻ പോകുന്ന ഏതൊരു എക്സാമിനും എസ് സി ആർ ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഇനി ഡിഗ്രി ലെവലായാലും ശരി, എസ് സി ആർ ടി നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, 10-ാം ക്ലാസ് പ്രിലിംസ് ഒക്കെ നന്നായിട്ട് എഴുതിയവരായിരിക്കും നിങ്ങളെല്ലാവരും. ഇനി മെയിൻസിനൊന്നും എന്താണ് അലമ്പാവരുത്, പ്രിലിംസ് കിട്ടിയിട്ട് മെയിൻസ് കിട്ടാതെ പോകരുത്. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? എസ് സി ആർ ടി തറോ ഒക്കെ. ഓക്കെ, പ്രിലിംസിന് 5, 6, 7 പഠിക്കുക, മെയിൻസിന് 8, 9, 10 തറവുക. എങ്ങനെ ആയാലും 5 മുതൽ 10 വരെ നമ്മുടെ എസ് സി ആർ ടി എവിടെ നിന്ന് ചോദിച്ചാലും ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമുക്ക് പറയാൻ സാധിക്കണം. അത് റിവിഷൻ ചെയ്യുക തന്നെയുള്ളൂ വഴി ക്ലാസ്സുകൾ കേൾക്കുക. ഒരുപാട് ചാനലുകൾ നിങ്ങൾക്ക് കിട്ടും, ഈ ഒരു ചാനൽ മാത്രമൊന്നുമല്ല.
അപ്പോൾ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന എല്ലാ ചാനലിലും വീഡിയോസ് കാണുക, ഫോളോ ചെയ്യുക, ക്ലാസ്സുകൾ മിസ്സാവാതിരിക്കുക. അല്ലെങ്കിൽ ഞാൻ ഓരോ ടോപ്പിക്ക് വെച്ച് ഒരു ഓർഡറിൽ പഠിച്ചാൽ തന്നെ നമുക്ക് സുഖസുന്ദരമായിട്ട് പഠിക്കാൻ പറ്റൂ. അല്ലാതെ അവിടെ ഇവിടെയൊക്കെ തൊട്ട് വെച്ച് പോകരുത്. ഏതെങ്കിലും ഒന്ന് നന്നായിട്ട് ഫോളോ ചെയ്താൽ മതി. ഇതന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എടുക്കുന്ന ക്ലാസ് അത്ര എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെതായ രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഒബ്സർവ് ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ. അപ്പോൾ നിങ്ങളെന്താ വേറെ ഏതെങ്കിലും ചാനൽ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലാസ്സുകളൊക്കെ കേൾക്കുക. അല്ലെങ്കിൽ എന്താ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് സംഘടിപ്പിക്കാൻ കഴിയുമെങ്കിൽ സംഘടിപ്പിച്ചിട്ട് നോട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് നോട്ടുകൾ തയ്യാറാക്കുക. സ്വയം പഠിക്കുന്നതിനേക്കാൾ വലിയ പഠനമൊന്നും വേറൊന്നുമില്ല. നമ്മൾ എത്രമാത്രം എഫേർട്ട് ഇടുന്നോ അതിൻ്റെ റിസൾട്ട് വരും. അത് അനുഭവം കൊണ്ട് പറയാണ്, നമ്മൾ ഇടുന്ന എഫേർട്ടിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ആരും മാജിക് ഒന്നും കാണിക്കുന്നില്ല. നമ്മൾ എന്താണ് കൊടുക്കുന്നത് അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് വിജയമായിട്ടായാലും ശരി പരാജയമായിട്ടായാലും ശരി മുന്നിലേക്ക് വരിക. ഓക്കെ, ആരും ടെൻഷനൊന്നും അടിക്കേണ്ട. പഠിച്ചാൽ മാത്രം മതി. ഈ ക്ലാസ്സേ കേൾക്കൂ അല്ലെങ്കിൽ ഈ ക്ലാസ്സേ ഫോളോ ചെയ്യൂ എന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് പഠിക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ കംഫർട്ട് ഏതാണോ അത് പോവുക. പിന്നെ അങ്ങനെ പഠിക്കണം ഇങ്ങനെ പഠിക്കണം എന്നൊന്ന് പറഞ്ഞു തരും ഓരോരുത്തർ. അതൊക്കെ പഠിച്ച് നമ്മൾ ആദ്യം പഠിച്ച രീതി മറന്ന് അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി എവിടെ ഇല്ലാത്ത രീതിയിലാവും. സ്ഥിരമായിട്ടൊരു രീതി ഫോളോ ചെയ്താൽ മാത്രം മതി. എങ്ങനെ പഠിച്ചാലും ജോലി കിട്ടും. ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ മാത്രം അത് സാധിക്കുകയുള്ളൂ. നന്നായിട്ട് കഷ്ടപ്പെടുക. 10ാം ക്ലാസ് മെയിൻസിന് ഇനി ഒരുപാട് സമയമുണ്ട്, പഠിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഉപദേശിക്കുകയല്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, എന്തായാലും എല്ലാവരും നല്ല പഠിക്കേണ്ടത് മനസ്സിലായി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.